നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ കരുനാഗപ്പള്ളി വഴി ഒരു ചെറുപ്പക്കാരൻ സൈക്കിളിൽ ഇങ്ങനെ ഒരു പുറകിൽ ഒരു ബോക്സ് കെട്ടിവെച്ച് ഇങ്ങനെ വരുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്നാൽ, അപ്പോൾ നമ്മളിവിടെ കരുനാഗപ്പള്ളി ലാലാ ജംഗ്ഷനിൽ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ സുഹൃത്തിൻ്റെ മൊബൈൽ കടയുടെ മുമ്പിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് പരിചയപ്പെടാം. ഇതിൻ്റെ ഡീറ്റെയിൽസ്, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം. എന്താ ഈ സംഭവം, എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പം നമ്മളപ്പം പിന്നെ ഇവിടുത്തെ മൊബൈൽ കടയിലെ സെബിനും ഷെഫിക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശദമായിട്ട് ചോദിക്കാം. ഓക്കെ, പറ പേരെന്തോ? പേരമ്മൽ. അമ്മൽ, ആ എന്താ ഇതിൻ്റെ സെറ്റപ്പ് എന്തോ? ഈ ഇതൊരു ട്രൈ സൈക്കിൾ ക്യാമറയാണ്. ഇന്ത്യത്തെ ആദ്യത്തെ ഒരു ട്രൈ സൈക്കിൾ ക്യാമറയാണ് ഇത്. ഏകദേശം ഇപ്പോൾ ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു കൊല്ലത്തിന് മേലെയായി. പക്ഷേ ഞാൻ ഇപ്പോഴാണ് ഓൾ കേരള റൈഡ് ഇറങ്ങണത്. എവിടാ സ്ഥലം? എവിടാ? എൻ്റെ സ്ഥലം തൃശ്ശൂർ, കേച്ചേരി എന്ന് പറയും. അല്ല, സ്റ്റാർട്ട് ചെയ്തത് തൃശ്ശൂരിൽ നിന്നോ? തൃശ്ശൂരിൽ നിന്നല്ല, എൻ്റെ വീട്ടിൽ നിന്ന്, നാട്ടിൽ നിന്നാണ്, കേച്ചേരി നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. എന്താ ഇത് ഓൾ ഇന്ത്യ ട്രിപ്പ് ആണ്? എങ്ങനെ ഓൾ കേരള ട്രിപ്പ് ആണ് ഇപ്പൊ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. എത്ര ദിവസമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഇന്നിപ്പോ ഏകദേശം ഒരു 9 ദിവസമായി. ഇപ്പോ 2 ദിവസം 1.5 ദിവസമായിട്ട് ഞാൻ ഇവിടെ സ്റ്റേ ആണ്. ഇതിപ്പം ഈ സൈക്കിള്, ഇത് പിന്നെ ഇത് ബാക്കിയെല്ലാം നമ്മൾ ചെയ്യിച്ചല്ലേ? ഇതിന് ഇത് പിന്നെ സാധനം വിദേശിയാണോ? അല്ലല്ല, ഇവിടുത്തെ സൈക്കിളാണ്, കോസ്മിക് മോഡല്. ഇവിടെ നിന്ന് തന്നെ കിട്ടണ സൈക്കിൾ തന്നെയാണ്. ഇത് ഞാൻ വേറെ ഒരാളും കൂടി ചെയ്ത് വർക്കാണ്. ഇതിന്റെ അകത്ത് നമുക്ക് കെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എടുക്കാൻ പറ്റും. പിന്നെ കെമിക്കൽ ടോയ്ലറ്റ് ഉണ്ട്, അത്യാവശ്യ ഘട്ടങ്ങളിൽ യൂസ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ കുളിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല, കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കുളി ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയുടെ ഉള്ളിൽ ചെയ്യാം. സഞ്ചരിക്കാനും ഈ വണ്ടിയുടെ ഉള്ളിൽ, ഈ വണ്ടി കൊണ്ട് നമുക്ക് സഞ്ചരിക്കാനും പറ്റും. സഞ്ചരിക്കുന്ന ഒരു വീട് ആണേ പറയാം. ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഒരാൾക്കുള്ള രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്കിനി ഒരു വലിപ്പം കുറവാണല്ലോ ഈ കാണുന്നത്, പുറത്ത് നോക്കുമ്പോ ഒരാളിന് കിടക്കാൻ പറ്റുന്ന. നമ്മൾ ഈ മേശൊക്കെ തുറക്കണ പോലത്തെ ഒരു സെറ്റപ്പാണ് ഇതിൽ ചെയ്തേക്കുന്നത്. പുറത്തോട്ട് ഇത് നമ്മളുള്ളിൽ ലോക്ക് ഇട്ടുണ്ട്, ലോക്ക് പിടിച്ച് അത് പുറത്തിങ്ങനെ വലിക്കാം. അപ്പൊ ഈ രണ്ട് ഇവിടുത്തെ ഭൂമി ക്ലാമ്പും കൂടി ഇതിൽ വന്ന് ലോഡായി നിൽക്കും. രണ്ട് കാര്യത്തിൽ ലോഡായി നിൽക്കും. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ ഇവിടുന്ന് അറ്റം വരെയുള്ള നീളം നമുക്ക് കിട്ടും കിടക്കാനായിട്ട്. അപ്പൊ ഇത് ഇവിടെ ഈ കവറിങ് വരും? ഇവിടെ ഈ സൈഡും ഈ സൈഡും കവറിങ്, മോളിങ് കവറിങ് ഉണ്ടാവില്ല. കാരണം പുറത്തോട്ട് വലിച്ചു കാണിക്കാൻ ഇച്ചിരി ജോലിയാണോ? ഇല്ല, അത് നമുക്ക് ഉള്ളിൽ ചെന്ന ലോക്ക് പിടിച്ചു കഴിഞ്ഞാൽ പുറത്തോട്ട് വലിക്കണത് കാണിക്കാൻ പറ്റും. ഈ ഒരു കുറ്റി കുളത്തും എടുത്താൽ മതി അല്ലേ? അത് വിട്ട് പുറത്തേക്ക് തള്ളാം. ഇവിടെ വീല് ഘടിപ്പിച്ചിട്ടുണ്ട് അല്ലേ? ഇതല്ലേ, ഇവിടെ ഇതേപോലെ തന്നെ ഒരു കുറ്റി കൊടുത്തിട്ടുണ്ട്. അത് നമ്മള് വിടിയിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിവർത്തി ഇത് ഇവിടെ വരെ വന്ന് നിൽക്കും. സംഭവം ഇവിടെ വരെ വന്ന് നിൽക്കും. അപ്പൊ ഇവിടെ നിന്ന് ആ ഒരു അത്ര നീളത്തില് നമുക്ക് നീണ്ടു തുറന്ന് കിടക്കാനായിട്ട് പറ്റും. ബാക്കി ഇതിനകത്തെ സെറ്റപ്പ് ഇതാണ് കെമിക്കൽ ടോയ്ലറ്റ്. ഇതാണ് കെമിക്കൽ ടോയ്ലറ്റ്. ഇത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചേക്കണത്. ഇത് ഒരു ഉപയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ വേറെ ഇതിനകത്ത് ബാക്കിയുള്ള എന്തൊക്കെയാ? ബാക്കിയുള്ളത് പറയുന്നത് നമ്മളൊരു 50 Ah ലിഥിയം ബാറ്ററിയാണ് നമ്മൾ ഇത് ഈ ഇതിൽ വെച്ചേക്കണത്. പിന്നെ അതേപോലെ സ്വിച്ചും കാര്യങ്ങളും, കൺട്രോളർ, പിന്നെ സോളാറിന്റെ സ്വിച്ചും MPPT കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവിടെ ഒരു ഇത് 2 സ്റ്റോറേജ് ആയിട്ട് തോന്നാം, പക്ഷേ ഒരു 1 സ്റ്റോറേജ് ആണ്. ഇവിടുന്ന് അറ്റം വരെയുണ്ട്. ഇവിടുന്ന് ഇപ്പൊ നമ്മൾ ചവിട്ടണ ഇത് ഞാൻ നേരത്തെ ഗാഡി ഇരിക്കുന്ന കാണിച്ചിട്ട് അത്ര നീളത്തേക്കുള്ള സ്റ്റോറേജ് ആണ്. ഇതിലാണ് നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇരിക്കുന്നത്, വെച്ചാൽ ഡ്രസ് കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഫാനും ലൈറ്റും നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിൽ എക്സോസ്റ്റും വെച്ചിട്ടുണ്ട്. ഇതിൽ രാത്രി കിടക്കുമ്പോൾ വലിയ ചൂട് അനുഭവപ്പെടുമോ? ഇല്ല, നമ്മൾ ചൂട് കിട്ടാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു ചേട്ടൻ തന്നതാണ്. മുകളിൽ എൽദോ എന്ന പേരുള്ള ഒരു ചേട്ടൻ നമുക്ക് തന്നതാണ്. മുകളിൽ കുറച്ച് സോളാറിന് മുകളിൽ നമ്മൾ ഷീറ്റിട്ടുണ്ട്, സൂര്യപ്രകാശം അടിക്കാൻ. ഉച്ചനേരത്തെ ചൂടുണ്ടാവും, പക്ഷെ രാത്രി നമ്മൾ എക്സോസ്റ്റ് ഓണാക്കി ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ചൂടുണ്ടാവില്ല, സുഖമായിട്ട് കിടന്നുറങ്ങാനായിട്ട്. ആകെ ഒരു പ്രശ്നം പറയുന്നത് കൊതുക് മാത്രമാണ്, വേറൊരു പ്രശ്നം എനിക്ക് ഇതുവരെയൊക്കെ തോന്നിയിട്ടുള്ളത്. ഈ ബാറ്ററി ചാർജ് ചെയ്തതിനൊക്കെ എങ്ങനെയാ? ബാറ്ററി ഫുള്ള് സോളാർ നിന്നാണ് ചാർജ് ചെയ്യുന്നത്. നമ്മൾ സൺലൈറ്റ് നിന്നാണ്, ഉച്ചത്തോളാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും. മോളിൽ സോളാർ, രണ്ട് പാനൽ. അപ്പൊ ഇത്രയൊക്കെ സൗകര്യങ്ങളാണ് അല്ലേ? ആ, നമുക്കിനി സൗകര്യങ്ങൾ കൂട്ടാം ഞാൻ. പക്ഷെ ഇത്രയും സമയമുണ്ട്, പെട്ടെന്ന് ഇറങ്ങിയതാണ് ഞാൻ വീട്ടിൽ നിന്ന്. ഒരു കാശിപ്പുറത്ത് ഇറങ്ങിയത് തന്നെയാണ്. അപ്പൊ ഇനി ഇതിൽ കുറെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോ തൽക്കാലം ഒരു ലെവലിലാക്കിയപ്പോ നമ്മൾ ഇറങ്ങിയെന്ന് മാത്രം.
യൂട്യൂബ് ചാനൽ ഉണ്ടോ? ആ യൂട്യൂബ് ചാനൽ ഉണ്ട്. ചാനൽ ഇതാ പേര് 360 ഡിഗ്രി വ്ളോഗ്സ് എന്നാണ് ചാനലിന്റെ പേര്. പിന്നെ ഇത് രണ്ടും എന്റെ ഐഡിയ ആണ്. ഇത് പേഴ്സണൽ ഐഡിയ ആണ്, ഇത് ചാനലിന്റെ ഐഡിയ ആണ്. യാത്ര തുടങ്ങാൻ വേണ്ടിയുള്ള ഈ സാമ്പത്തികം എങ്ങനെയാ കണ്ടത്? ഞാൻ ഈ വണ്ടി പണിയാനായിട്ട് എനിക്ക് സ്പോൺസർ ഉണ്ടായിരുന്നു. പിന്നെ ആള് പകുതിയിൽ വെച്ചിട്ട് ഇട്ടിട്ട് പോയി. പിന്നെ അവിടെ നിന്ന് അങ്ങടെയും ഇന്ന് വരെ കടപ്പിലാണ് ഫുള്ള് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2 ലക്ഷത്തിന് മുകളിലേക്ക് കടയി. അതിലാകെ കൂടി ആ ബാറ്ററിയുടെ കാശ് മാത്രം കടല്ല. അത് ഞാൻ പണിക്ക് പോയി ഉണ്ടാക്കിയിട്ട് വേറെ സ്പോൺസേഴ്സ് ഇല്ല. എനിക്ക് ഇതുവരെ ഇത് മൊത്തം ഇത് എന്റെ സ്വന്തം. വേറെ ആളിന്റെ കാശ് ഇതിലില്ല. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ വണ്ടിയാണ്. അപ്പൊ ഈ യാത്ര സ്റ്റേ ഒക്കെ മറ്റേ ഈ സ്റ്റേ ആണോ അല്ലെങ്കിൽ ഫുഡിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? വേറെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ 2 ദിവസം ഇപ്പൊ ചെയ്യുന്നത് രണ്ടു ദിവസത്തെ സ്റ്റേ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഷോപ്പിന്റെ പറഞ്ഞില്ലാണ് ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അത് നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നല്ല രീതിയിൽ ആള് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് ഞാൻ കിടക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റി ചെയ്ത് ക്യാമറയും കാര്യങ്ങളുണ്ട്. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചാൽ മതി. ഇവരാണ് ഫുഡും കാര്യങ്ങളും ഒക്കെ നമുക്ക് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് ഇവരാണ്. ഇതേപോലെയാണ് നമ്മൾ ഓരോ യാത്രയിലും ഓരോ ആൾക്കാരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ആയാലും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് ഈ ഓൾ കേരള ട്രിപ്പ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്ലാൻ എന്തോ? ഓൾ കേരള കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ പോകണമെന്നുണ്ട്. പിന്നെ ഇതേപോലത്തെ പല പല വണ്ടികളും മനസ്സിലുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള ഫണ്ട് നമുക്കില്ലാത്തത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഈ വണ്ടിയിൽ തന്നെ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് പോകായിരിക്കും. അതല്ലെങ്കിൽ അതൊന്നും തീരുമാനമായിട്ടില്ല. ഫണ്ടിന്റെ ഇഷ്യൂ നമുക്ക് നന്നായിട്ടുണ്ട്. സൈക്കിൾ റിക്ഷയുടെ ഹെവി ലോഡ് റിമാണ് നമ്മൾ വെച്ചേക്കുന്നത്. അതിന്റെ വീലും അല്ല അതിന്റെ ടയറും വീലും തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചത്. യാത്ര പ്ലാൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് ചെയ്യണോ അതോ ഇതിനുമുമ്പ് യാത്ര ചെയ്യണത് ആദ്യമായിട്ടാണ്? ക്യാമ്പിംഗ് സെറ്റപ്പില് ആദ്യമായിട്ടാണ് ഞാൻ യാത്ര തുടങ്ങുന്നത്. മുൻപ് ബൈക്കിലൊക്കെ വല്ല യാത്ര ചെയ്തിരുന്നു? ബൈക്കിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഓൾ ഇന്ത്യ ട്രിപ്പ് പോലും പോയിട്ടുണ്ട്? ഓൾ ഇന്ത്യ പോയിട്ടില്ല. വയനാട്, ഇടുക്കി 2 വട്ടം അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പുകൾ നമ്മളെ സാമ്പത്തികമായിട്ട് പറ്റി. ബേസിക്കലി എന്താ ചെയ്യുന്നത്? ബേസിക്കലി ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ യൂട്യൂബിന്റെ പിന്നാലെ കിടന്ന് നടക്കാണ്. 3 കൊല്ലമായിട്ട് ഇതിന്റെ പിന്നാലെയാണ്. അപ്പോൾ അതിനൊപ്പം തന്നെ വർക്കിനും കാര്യങ്ങളും കൊട്ടാൻ പോകും. പിന്നെ പണിക്ക് പോകും. അങ്ങനെ കാറ്ററിങ് അങ്ങനെ എല്ലാതും. അപ്പോൾ ഇതെന്താ സംഭവം? അത് മോട്ടറിന്റെ മീറ്ററാ. അപ്പൊ അതില് സ്പീഡും കാണിക്കും. പിന്നെ ഹോണ്, ലൈറ്റും അതിൽ തന്നെ വരുന്നത്. മോട്ടറിന്റെ ഒരു ഫുൾ കിറ്റില് വരുന്നതാണ്. ഈ ട്രാവൽ ചെയ്യുന്ന സമയം അങ്ങനെ കൃത്യം സമയം ഞാൻ വെച്ചിട്ടില്ലേ. വെച്ചാലും നമുക്ക് നടക്കില്ല. ഓരോ സ്ഥലത്ത് ഓരോ സാഹചര്യങ്ങൾ അനുസരിച്ച് ഞാൻ ഇന്നിപ്പോ ഈ ഒരു യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ ഞാൻ വിചാരിച്ച ടൈമിൽ ഒന്നും എനിക്ക് നടക്കാനായിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് സമയവും ഇല്ല, ദിവസങ്ങളും ഇല്ല. ഓണത്തോളം പോവാ, വരുന്നിടത്തോളം വരാ. അതാണ് നമ്മുടെ ഒരു ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന വേറൊരു ഒരു അമ്മയും മോനും മറ്റേ ഇവിടുന്ന് പിന്നെ കോഴിക്കോട് യാത്ര ചെയ്ത് ഇങ്ങനെ വരുന്ന കണ്ടായിരുന്നു. ഞാൻ ആലപ്പുഴ വെച്ച് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. പക്ഷെ പുള്ളിക്ക് എന്തോ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് അവരുടെ ഹോസ്പിറ്റൽ. അപ്പോൾ വ്യത്യസ്തമായ യാത്ര ചെയ്യുന്ന അമൽ ഇനി ഓൾ കേരള ട്രിപ്പ് നല്ല രീതിയിൽ പൂർത്തിയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പം അതിനുശേഷം ഓൾ ഇന്ത്യ ട്രിപ്പ് കൂടി പൂർത്തിയാക്കട്ടെ. ഒരുപാട് യാത്രകൾ ചെയ്യാൻ കഴിയട്ടെ. അതുപോലെ ഈ യാത്രയിൽ ഈ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാനും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പോൺസർഷിപ്പുകളൊക്കെ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അമലിനെ ബന്ധപ്പെടുക. അമലിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ അമലിനെ വിളിച്ചാൽ മതി. ഈ യാത്രയിലൂടെ നീളം അപ്പോൾ കരുതാപ്പിളാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് തീയതി 14. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലെ യാത്രകൾ അങ്ങ് കൊല്ലം, ട്രിവാൻഡ്രം ജില്ലകളിലായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.